സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഉത്സവങ്ങളെ കുറിക്കുന്ന കാഹളനാദം, കൊമ്പുവിളി നാം കേൾക്കുകയായിരുന്നു. മണ്ണും മനവും ദൈവത്തിലേക്ക് തിരിയണം, തിരിച്ചു പോകണം എന്നതാണല്ലോ ഉത്സവങ്ങളുടെ വിളംബരം. ദേശം കർത്താവിൻ്റെതാണ്, ജനവും. ആടുകളുടെ കൊമ്പുകൊണ്ടാണ് ഈ കാഹളങ്ങൾ ഷോഫാർ മെനഞ്ഞിരുന്നത്. ഇന്ന് മറ്റൊരു കാഹളനാദത്തിലൂടെ വിശുദ്ധിയുടെ ഒരു വർഷം ആചരിക്കാൻ ദൈവം കൽപ്പിക്കുകയാണ്. ലേവിയർ 25. 7 ആഴ്ച വർഷങ്ങൾക്ക് ശേഷം 50-ാമത്തെ വർഷം ജൂബിലി. എല്ലാവരും ദൈവത്തിലേക്ക് തിരിയേണ്ടതിന്. ആ വർഷത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആചരിക്കണം എന്ന് ദൈവം നിഷ്കർഷിക്കുന്നുണ്ട്. ആദ്യമേ അനുതാപത്തിലൂടെ സ്വയം ശുദ്ധീകൃതരായിട്ട് വേണം ജനം ജൂബിലിക്കുള്ള കൊമ്പുമുഴക്കാൻ, യോം കിപ്പൂർ എന്ന പ്രായശ്ചിത്ത ദിനത്തിന് ശേഷം. മുട്ടാടുകളുടെ കൊമ്പിൽ നിന്നുണ്ടാക്കുന്ന കാഹളത്തെ കുറിക്കുന്നൊരു വാക്കാണ് യോബൽ. ആ വാക്കിൽ നിന്നാകാം ജൂബിലി എന്ന ഈ പ്രയോഗം വന്നതെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. ആ കാഹളനാദം മുഴക്കി അതിന് നാന്ദി കുറിക്കുന്നത് കൊണ്ട്. അതിലും പ്രധാനമായ ചില അർത്ഥതലങ്ങൾ ഇതിനുണ്ട്. ഇത് ദേശത്തിൻ്റെ ശാബ്ദം, വിശ്രമമാണ്. നടുവ് നിവർത്താനാവാത്തവരുടെയും നടുവൊടിഞ്ഞവരുടെയും വിശ്രമമാണ്. അത്യാർത്ഥിയും അന്യായവും കൊണ്ട് കണ്ണു മഞ്ഞളിച്ചവർക്ക് ആവശ്യം വേണ്ട വീണ്ടു വിചാരത്തിൻ്റെ വേദികയുമാണ് ഞെട്ടിയുണർത്തുന്ന ആ കാഹളനാദം. അതിനാൽ ഈ തലത്തിലേക്ക് ആ വാക്കിൻ്റെ മറ്റ് അർത്ഥങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കൊണ്ടുവരിക, ഭൂമിയുടെ ഫലങ്ങൾ, പറഞ്ഞയക്കുക എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. ഈ വാക്കുകൾ ഇന്ന് ധ്യാനത്തിൻ്റെ അവസാനത്തിലേക്ക് ഒന്ന് ഓർത്തു വച്ചേക്കണേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജൂബിലി എന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അത് ആചരിക്കുന്നവൻ ദൈവാനുകരണവുമാണ് ചെയ്യുന്നത്. മനുഷ്യൻ ദൈവത്തെപ്പോലെ വിശുദ്ധിയോടെ പെരുമാറാൻ തുടങ്ങുന്നു എന്നർത്ഥം. കടങ്ങൾ റദ്ദാക്കുക, അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, അടിച്ചമർത്തലും ചൂഷണവും നിർത്തലാക്കുക, ഇതൊക്കെ തന്നെയാണ് ജൂബിലി എന്ന ദൈവാനുകരണം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദ റോർ എന്ന വാക്ക് ഈ പുനഃസ്ഥാപനത്തെ കുറിക്കുന്നുണ്ട്. അമ്മയുടെ മടിത്തട്ടിലേക്ക് മടങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണത്. അമ്മയാം ദേശത്തിലേക്കും അമ്മയാം കുടുംബത്തിലേക്കും. ഇന്നലത്തെ ധ്യാനവുമായി ഇതൊന്ന് ചേർത്ത് വായിക്കുമല്ലോ. അമ്മ കുഞ്ഞിനെയും കുഞ്ഞ് അമ്മയെയും വീണ്ടും സന്ധിക്കുന്നത് പോലെ. 3 മുഹൂർത്തങ്ങളെ ഈ വാക്കിൻ്റെ നാനാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. 1 വിടുതൽ, മോചനം. 2 ഒഴുക്ക്, പ്രവാഹം. 3 സ്വാതന്ത്ര്യം. നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യം തന്നെയാണത്. കെട്ടഴിച്ചു വിടുന്നതൊക്കെ പരന്ന് ഒഴുകി സ്വതന്ത്രമാകും. വാട്ട് എവർ ഈസ് റിലീസ് ഫ്ലോസ് ആൻഡ് ഗെയിൻസ് ഫ്രീഡം. ദൈവം തൻ്റെ ജനത്തെ നീതിയിലും വിശുദ്ധിയിലും വീടണയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ജൂബിലി, ഹോം ബ്രിങ്ങിങ്. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ തിരുനാൾ ദിനമാണല്ലോ. ഈ വർഷം വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വർഷവുമാണ്, ഇഗ്നേഷ്യൻ ഇയർ. ആ വിശുദ്ധൻ സദാ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, പുത്രനോടൊപ്പം കരുതണമേയെന്ന്. പ്ലേസ്ഡ് വിത്ത് ദ സൺ. ലാസ് തോർത്ത എന്ന സ്ഥലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനത്തിൽ ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് പറഞ്ഞു, എഗോ വോബിസ് കും ഏറോ, ഞാൻ എന്നും നിന്നോടുകൂടെ ഉണ്ടാകും. പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ സ്വരമാണത്. സ്ലീഹന്മാർ കേട്ട അതേ ഉറപ്പ്. മാത്രമല്ല, ഇഗ്നേഷ്യസിനെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സേവകനായി ദൈവം ചേർത്ത് വെച്ച് തൻ്റെ പുത്രനോടൊപ്പം ദൈവം അവനെ എണ്ണി. നാം ഇന്നലെ കണ്ടുകഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്, പുത്രനിലൂടെ നാം എല്ലാം മക്കളായ സത്യം. എന്നാൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവിതം ഈ ഒരു ദർശനത്തിൽ ഉടക്കി നിൽക്കുകയല്ല, പകരം അതിൻ്റെ അനുവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം ഗണിക്കപ്പെട്ടവൻ ക്രിസ്തുവിനെ പോലെ സകലതിനെയും ഗണിക്കാൻ തയ്യാറാകുന്നു, ക്രിസ്തുവിനോടുള്ള അഗാധമായ ഇഴയടുപ്പത്തോടെ തന്നെ. അതിനാൽ താൻ തുടക്കം കുറിച്ച സന്യാസ സമൂഹത്തിന് ഒരു മറുപേര് ആലോചിക്കേണ്ടി വന്നില്ല, സൊച്ചിയത്താസ് യേശു, യേശുവിൻ്റെ സുഹൃത്തുക്കൾ എന്നല്ലാതെ. ഇന്ന് ജസ്വിറ്റ്സ് അഥവാ ഈശോസഭ എന്ന് പുകൾ പെറ്റ സന്യാസ സമൂഹമാണിത്. സമകാലിക ലോകത്ത് ഫ്രാൻസിസ് പാപ്പായും ഫാദർ സ്റ്റാൻ സ്വാമിയുമെല്ലാം ഇതിലെ അസംഖ്യം താരങ്ങളിൽ ചിലത് മാത്രം. പിൽക്കാലത്ത് ഈ സന്യാസസഭ നാഥൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹാനുഭവം പ്രഘോഷിക്കുന്നത് ഏറ്റവും മധുരതരമായ ഒരു കർത്തവ്യമായി ഏറ്റെടുത്തു, മൂനുസ് സുവാവിസിമും. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ 1975 ജൂബിലി വർഷത്തിൽ ക്രിസ്തീയ ആനന്ദത്തെക്കുറിച്ച് നൽകിയ പ്രബോധനമാണ് ഗൗദ്യത്തെ ഇൻ ദോമിനോ, കർത്താവിൽ ആനന്ദിക്കുക എന്ന്. അതിൽ പാപ്പ പറയുന്നുണ്ട്, നമ്മൾ ആനന്ദത്തിൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ക്ഷണിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ തിരുഹൃദയമെന്ന ആ ഉറവയിലേക്ക് തിരിച്ചെത്താൻ. ഇതുതന്നെയല്ലേ ദൈവം ആഗ്രഹിച്ചു ജൂബിലി?
ദൈവകാരുണ്യത്തിൻ്റെ ഉറവകൾ പൂകാൻ മണ്ണിനോടും മനുഷ്യരോടും മാലോകരോടും കാരുണ്യം കാണിച്ചുകൊണ്ട് ഇന്ന് ഹെരോദേസ് കർത്താവിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഭാഗം ശ്ലീഹ വിവരിക്കുന്നു. മത്തായി 14:1-12. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇതേ ഹെരോദേസിൻ്റെ കയ്യിൽ സ്നാപകന് ഏൽക്കേണ്ടി വരുന്ന അനുഭവം സുവിശേഷകൻ ഇവിടെ കോർത്തിണക്കിയിട്ടുണ്ട്. എന്നാൽ അതൊരു ഫ്ലാഷ് ബാക്ക്, തിരിഞ്ഞുനോട്ടമല്ല, ഫ്ലാഷ് ഫോർവേഡ്, എത്തിനോട്ടം തന്നെയാണ്. കാരണം യോഹന്നാൻ സംഭവിച്ചത് ക്രിസ്തുവിനും സംഭവിക്കാനിരിക്കുന്നു. ഹെരോദേസ് നാഥന്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചറിഞ്ഞ് എത്തിച്ചേർന്ന നിഗമനം അവനൊരു പ്രേതമായിരിക്കുമെന്നാണ് സ്നാപകന്റെ പ്രേതം ഉയർത്തുവന്നത്. വിശ്വാസത്തിന് പകരം അന്ധവിശ്വാസമാണ് ഹെരോദേസിന്റെ പ്രതികരണം. ഇന്നലെ തൻ്റെ സ്വദേശത്ത് ഈശോയ്ക്ക് ജനത്തിൻ്റെ അവിശ്വാസത്തെയാണ് അഭിമുഖീകരിക്കേണ്ടതായി വന്നത്. വിശ്വാസക്കുറവിന് 1000 വകഭേദങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിന് ഒരൊറ്റ ഭാവമേയുള്ളൂ, അത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് എന്ന്. അഴിഞ്ഞാട്ടങ്ങളിൽ ന്യായബോധത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും കെട്ടഴിഞ്ഞു വീഴുന്നവർ സ്വർണത്തളികയിൽ നമ്മുടെ തലയർത്ത് വേണമെന്ന് ചടിച്ചേക്കാം. കുലുങ്ങേണ്ട, ക്രിസ്തുവിനോട് തന്നെ ഈ ലോകം എന്തെല്ലാം ചെയ്തിരിക്കുന്നു. യോഹന്നാനോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ അതിക്രമങ്ങളും ചെയ്ത ലോകം തന്നോടും അതെല്ലാം ചെയ്യും എന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ട്, മത്തായി 17:10. അത് ക്രിസ്തീയതയുടെ കർമാനുഭവമാണ്. രൂപാന്തരീകരണത്തിൻ്റെ മലയിറങ്ങി വരുമ്പോഴാണ് അവനത് പറഞ്ഞത്. അവിടെ ശിഷ്യർക്ക് ലഭിച്ച ദൈവിക ജ്ഞാനമുണ്ട്. ജ്ഞാനതലം കർമ്മതലത്തിലേക്ക് നിർബന്ധമായും എത്തിച്ചേരണം. ജ്ഞാനവും ശക്തിയും വേണം. നാഥന്റെ ജ്ഞാനവും ശക്തിയും കണ്ട് അവന്റെ ജലത്തിന് അക്ഷരാർത്ഥത്തിൽ കിളി പോയത് നാം ഇന്നലെ കണ്ടതേയുള്ളൂ, മത്തായി 13. ഇന്നും ലോകത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഉപമകളിലൂടെ സിദ്ധിച്ച ദൈവിക ജ്ഞാനം ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ഉപമകൾ സ്വർഗരാജ്യത്തിന്റെ മുൻരുചിയാണല്ലോ. എന്നാൽ കയ്പുള്ള ഒരു രുചി ലോകം നമുക്കായി കരുതി വച്ചിട്ടുണ്ട്. ഫോർടേസ്റ്റ് ഓഫ് ഹെവൻലി റിയാലിറ്റി ആൻഡ് ദ ടേസ്റ്റ് ഓഫ് എർത്ത്ലി റിയാലിറ്റി. വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ ജീവിതത്തെ ഈ അർത്ഥത്തിലാണ് പരിവർത്തനം ചെയ്തത്. റോമാക്കാർ നാട് വീതം വെച്ച് അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദേശാധികാരി മാത്രമാണ് ഹെരോദേസ്. ദേശത്തിൻ്റെ യഥാർത്ഥ അധികാരിയെ അവൻ മറന്നുപോകുന്നു. ലേവായരുടെ പുസ്തകം ആവർത്തിക്കുന്നത് പോലെ ദൈവമെന്ന യഥാർത്ഥ അധികാരി ദേശം എൻ്റേതാണെന്ന് അവൻ പറയുന്നു. ഇന്ന് സങ്കീർത്തനം 67, വരമണിയുന്ന മണ്ണും വരം ചൊരിഞ്ഞ വിണ്ണും സമ്മേളിക്കുകയാണ് അവിടെ. നാം ഇതിലെ ശ്രദ്ധിക്കുകയായിരുന്നു, ഫലമണിഞ്ഞ മണ്ണിൻ്റെ മണമുള്ള കൊയ്ത്തുത്സവങ്ങൾ കേവലം ഭൗതിക ചര്യകൾ മാത്രമല്ല, അവ ദൈവകാരുണ്യത്തിൻ്റെ ആഘോഷങ്ങൾ തന്നെയാണ്, ഉടമ്പടിയുടെ ആഘോഷങ്ങൾ. മണ്ണ് ഫലമണിയുന്നതും മണ്ണണിഞ്ഞ മനുഷ്യൻ കൃപയണിയുന്നതും വിണ്ണിൻ്റെ വരമാരി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനാൽ സൃഷ്ടിയെ മനുഷ്യന് ഭരമേൽപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ദൈവിക പദ്ധതി 1 അനുവർത്തിക്കാൻ ഈ സങ്കീർത്തനം മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ദൈവിക കർത്തവ്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, റിട്ടേൺ ടു സ്റ്റ്യുവർഡ്ഷിപ്പ്, ദൈവം വിഭാവനം ചെയ്ത ജൂബിലി പോലെ തന്നെ. സർവ്വജീവജാലത്തോടും ദൈവം നോഹ വഴി ചെയ്ത ഉടമ്പടിയുടെ ഗന്ധമാണ് ഈ സങ്കീർത്തനത്തിന്. ഈ നോഹായിക ഉടമ്പടി, നോവാക്കിക് കവനന്റ് ആണ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു ആധാരമാക്കുന്നത് പോലും. സർവ്വലോകവും ദൈവകൃപ തേടുന്നതിനെ അടയാളപ്പെടുത്താൻ, എല്ലാവരിലും അന്തർലീനമായ ദൈവാഭിമുഖ്യത്തെ കുറിക്കാൻ പയറ്റി. ഇന്ന് ജൂബിലി നിയമം നൽകപ്പെടുന്ന ഭാഗത്തും ഈ ദൈവഭക്തി നാം പാലിക്കണം എന്ന് തിരുവചനം ഊന്നിപ്പറയുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ പിൻഗാമിയായി ജെസ്വിർ സന്യാസ സമൂഹത്തെ നയിച്ച പെദ്രോ അറൂപ്പെ എന്ന സുപ്പീരിയർ ജനറൽ അച്ഛൻ എഴുതിയ ഒരു കുറിപ്പ് ഈ സന്ദർഭത്തിൽ അനുയോജ്യമാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ച എഫേസിയർ 1:6-7 എന്ന ഭാഗം ഇതിനോട് ചേർത്ത് വായിക്കണം. നമ്മെ തിന്മയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ പുത്രനോടൊപ്പം മക്കളാക്കുന്ന ദൈവത്തെക്കുറിച്ച്, പ്ലേസ്ഡ് വിത്ത് ഹിസ് സൺ. പിന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചതുപോലെ ജൂബിലി എന്നത് വിടുതലിൻ്റെ സൗന്ദര്യവും ഭൂമിയുടെ പരിമളവുമുള്ള സത്യമാണെന്ന് ഫാദർ പെദ്രോ പറയുന്നു. ക്രിസ്തു നമ്മെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഒരു പരിവർത്തനം, ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കാൻ തന്നെ ദൈവിക പദ്ധതികളുടെ പരിപൂർണതയിലെത്തിക്കുന്നു ഈ പരിവർത്തനം. ഈ പരിവർത്തനം ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്നു. അവൻ ഈ മണ്ണിൽ നിന്ന് തന്നെ പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവാണ് ഈ പുതു സൃഷ്ടിയുടെ ആദ്യ നാമ്പ്, പ്രിമാതും ഹബെൻസ്, ആദിമ സഹവർത്തിത്വം എന്ന് സങ്കീർത്തനം 67 സൂചിപ്പിക്കുന്ന ഉൽപ്പത്തി നാളിൻ്റെ ദൈവമനുഷ്യ സമന്വയം. മണ്ണിൻ്റെ ഫലങ്ങളും മണ്ണ് തന്നെയായ നമ്മെ ജീവനണിയിക്കുന്ന കൃപയും ദൈവത്തിൻ്റെ വെൺദാനമാണെന്ന് ഓർമ്മിപ്പിക്കാൻ, അതിലേക്ക് തിരിച്ചു പോകാൻ, ഒഴുകാൻ, സ്വതന്ത്രമായി പരന്നൊഴുകാൻ, ഇതാ ഒരു യോബൽ. ആത്മപ്രവാഹങ്ങളെ ഉണർത്തുന്ന
കാഹളനാദപ്രവാഹം.